നിങ്ങള് വീട് നിർമ്മിക്കാൻ പോകുന്ന ആളോ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ വീട് എന്ന് പറയുന്നത്? ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചില ആള് പറയത്തില്ലേ, ഏറ്റവും മോശ സമയത്ത് വേണം വീട് നിർമ്മിക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിക്കാൻ നേരത്ത് അത്രമാത്രം അലച്ചിലും മാനസിക പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്തൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഒരു വീട് നിർമ്മിക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ചോളം വീടിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ സമയത്ത് വീട് തുടങ്ങാൻ നേരത്ത് തന്നെ ഒരു പ്ലോട്ട് എടുക്കുമ്പോൾ തൊട്ട് എന്തൊക്കെയാണ്, അത് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാസ്തുകാരൻ ചെന്ന് ആളെ കാണിച്ച ഫ്ലോർ പ്ലാൻ എഞ്ചിനീയർ എടുക്കു പോകുമ്പോഴത്തേക്ക് എഞ്ചിനീയർ കറക്ഷൻ പറയും, എഞ്ചിനീയർ വരച്ച ഫ്ലോർ പ്ലാൻ വാസ്തുകാരൻ എടുക്കു പോകുമ്പോഴത്തേക്കും കറക്ഷൻ പറയും. അവിടം തൊട്ടൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. ഇതിനകത്ത് എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഫ്ലോർ പ്ലാൻ റെഡി ആയി കഴിയുമ്പോഴത്തേക്കും ഏത് മെറ്റീരിയൽ വേണം എടുക്കണം, അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, അതുപോലുള്ള കാര്യങ്ങൾ വേണം, അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ ഓർക്കണം, അയ്യോ ഞാനത് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഇത്രയും പൈസ വെറുതെ പോകത്തില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ. വീട് പണി കഴിഞ്ഞ ഒരാളുടെ അടുക്കൽ പോയി ചോദിച്ചാൽ അവർ തന്നെ പറഞ്ഞുതരും നിങ്ങൾക്ക് മിനിമം 1 ലക്ഷം രൂപയെങ്കിലും സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. കാരണം അവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ വന്നു, അല്ലെ ഇതേപോലെ പൊളിക്കേണ്ടി വന്നു, രണ്ടാമത് ചെയ്യേണ്ടി വന്നു, ഇങ്ങനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകത്തില്ല എന്നുണ്ട്. ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ആയിട്ടാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഗുണം എന്താ വെച്ചാൽ എല്ലാ ഫീൽഡിലും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. വാസ്തുവിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുണ്ട്, എഞ്ചിനീയറിംഗ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുണ്ട്, ബിൽഡിംഗ് എക്സ്പെർട്ട് ആളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് എല്ലാ ആഴ്ചകളും സംശയങ്ങൾ ചോദിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും റിസൾട്ട് കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ടുള്ള സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ പഠിക്കുക എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നിങ്ങൾ വീട് നിർമ്മിക്കാൻ നേരത്തെ നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഏറ്റവും നല്ല ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കും. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള വാസ്തുവികാരി ആളുകളുണ്ട്, എഞ്ചിനീയർ ഉണ്ട്, ബിൽഡർ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു ടേസ്റ്റും അവരുടെ ടേസ്റ്റോട് ഒരുമിച്ച് പോകുന്ന ആൾക്കാരാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനും പറ്റും. ബാക്കിയുള്ള നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പിലകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 100 ആൻസർ കാണും. ഈ 100 ആൻസർ കിട്ടിയതിനകത്ത് ഏത് ആൻസർ പോകണമെന്ന് വെച്ചാൽ പ്രശ്നമാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആധികാരികമായിട്ട് പറയുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്തുള്ളത്. അപ്പോൾ ആ രീതിയിൽ വന്നേക്കുന്ന ആളുകളാണ്. അവരെല്ലാം നാളെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്ത് നല്ല അവരുടെ സ്ഥലത്തെ ഫസ്റ്റ് ചോയ്സ് ആകുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി കൃത്യമായിട്ട് വന്ന ആളുകളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് അവർ ആൻസർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അനാവശ്യമായിട്ടുള്ള നഷ്ടങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഇടിച്ചുപൊളികൾ, അനാവശ്യമായിട്ടുള്ള അറിയാൻ പാടില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈസി അടിച്ചു. അപ്പോൾ നിങ്ങൾ വീട് പണി തീരുന്നവരെ അല്ലെങ്കിൽ തുടങ്ങുന്ന തൊട്ട് തീരുന്നവരെ നിങ്ങൾക്കൊരു സപ്പോർട്ട്, നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം, എല്ലാ ഫീൽഡിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും വന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് വേണമെങ്കിലും അത് നിങ്ങളുടെ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കേരളത്തിൽ എല്ലായിടത്തും വന്നിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് 2026 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളാണെങ്കിലും വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ വെള്ളിയാഴ്ച രാത്രി 8 ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിലേക്ക് നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് എങ്ങനെയാണ് നമ്മൾ 2026 ആകുമ്പോഴത്തേക്കും വീട് വെക്കാൻ പോകുന്ന ഒരാൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം അതിനകത്ത് ഒരു റൂം നിർമ്മിച്ച് ആ റൂമിൻ്റെ അകത്തുള്ള ഫർണിച്ചറുകൾ ഏതൊക്കെയാണ്, അതിന് എത്ര കോസ്റ്റ് ആണ്, അവിടെ എത്ര സ്പേസ് മാറിയിട്ട് വേണം തുടങ്ങിയ രീതിയിൽ കൃത്യമായിട്ടൊരു ഫ്ലോർ പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് ക്രമീകരിച്ച് തരാൻ സാധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ക്രമീകരിച്ച് തരുന്ന രീതിയിലുള്ള ഇതിലേക്ക് 2026 ആകുമ്പോഴത്തേക്ക് എത്തുക എന്നതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം. അതെന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി വന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിക്കാനും സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വീട് വെക്കാൻ വേണ്ടി 4 മാസത്തിന് മുകളിൽ ഫ്ലോർ പ്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ചെയ്യാൻ പറ്റാതെ ഒരാൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ അദ്ദേഹം 2 ആഴ്ച കൊണ്ട് കൃത്യമായിട്ട് ഫ്ലോർ പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത് കൃത്യമായിട്ട് സ്വന്തം വീടിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകളുടെ സഹായത്തോടുകൂടിയാണ് ചെയ്തത്. ആ രീതിയിലേക്ക് ചെയ്യാൻ സാധിച്ചു. ഇതെല്ലാം ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു നല്ലൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സഹായിച്ചത്. അപ്പോൾ അതേപോലെ രീതിയിൽ നിങ്ങൾ വീട് വെക്കാൻ പോകുന്നതാണെങ്കിലും നിങ്ങൾ വീട് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം സംശയങ്ങളുണ്ടാകും, എത്രത്തോളം പ്രശ്നങ്ങളുണ്ടാകും, ഇതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പഠിക്കാനുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, കോഴ്സുകളും സ്റ്റഡി മെറ്റീരിയലും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ ഇതേപോലെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വെള്ളിയാഴ്ച രാത്രി 8 ലൈവായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹെൽപ്പായിരിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്.
അനാവശ്യ ചെലവുകളൊക്കെ ഒഴിവാക്കി ഇടിക്കലൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്യുന്ന രീതിയിൽ വീട് നിർമ്മിക്കാനായിട്ട് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു.